ഹായ്, നമുക്കിന്ന് കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ. അപ്പം ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റും, നല്ല അടിപൊളി കോമ്പിനേഷൻ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൊഞ്ച്, നല്ല വലിയ കൊഞ്ച് കേട്ടോ. കിട്ടിയത് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ. അപ്പം ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണേ. അപ്പം നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള സവോള, ചുമന്നുള്ളിയാണെങ്കിലും വളരെ ടേസ്റ്റാണ്, രണ്ട് സവോള, ഒരു നല്ല തക്കാളി പഴുത്തത് വേണം കേട്ടോ, ഒരു ആവശ്യത്തിലുള്ള പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് ഓയിൽ ഉപയോഗിക്കാം അല്ലെ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അത് നമുക്ക് ചൂടായി വരുമ്പം ആവശ്യത്തിലുള്ള കടുകൂടെ പൊട്ടിക്കുക. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. രണ്ടല്ലെങ്കിൽ മൂന്ന് സവോള ഉപയോഗിക്കാം കേട്ടോ, ഗ്രേവിയുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ചുമന്നുള്ളി നല്ല ടേസ്റ്റായി ഇതിന് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇഞ്ചി ഇച്ചിരി കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തു, അതിൻ്റെ കുറച്ച് കുറവായിട്ട് മതി വെളുത്തുള്ളി. അപ്പോൾ നമുക്ക് ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും കൂടി മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ട് വേണം, നമുക്ക് നല്ല പഴുത്ത തക്കാളി കേട്ടോ, പഴുത്ത തക്കാളി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി സവോളയും തക്കാളിയും എല്ലാം കൂടി നന്നായി വഴന്ന് വന്നിട്ട് വേണം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതാ എരിവുള്ളതും ചേർക്കാം എരിവില്ലാത്തതും ചേർക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണും മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണ്, മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം, അത്യാവശ്യം ഉപ്പും കൂടി. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് നോക്കി വേണം ചെയ്യാൻ. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയടിക്കണം. അപ്പോൾ മസാല കരിഞ്ഞു പോകാനിടയാകില്ല, മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് മസാല മൂപ്പിച്ചെടുക്കാൻ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി. ഇപ്പം ഇനി ഈ മസാലയൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം, അതിന് വേണ്ടിയിട്ട് ഒത്തിരി വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവേ. ഇനി മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇനി എത്രത്തോളം വെള്ളം വേണമെന്ന് വെച്ചാൽ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ലൂസായിപ്പോകും ഗ്രേവി. അപ്പോൾ ആ ഒരു മീഡിയം ലെവലിൽ തന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇനി തിളച്ച് വരുന്ന സമയത്ത് ഒരു മൂന്നല്ലി, ചെറിയ അല്ലി മതി കേട്ടോ, കൊടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കൊടംപുളി നേരത്തെ തന്നെ ഞാൻ വെള്ളത്തിലിട്ട് കഴുകി നല്ല വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. കൊടംപുളി ഏറ്റവും ടേസ്റ്റിയാണ് നമ്മുടെ കൊഞ്ചുകറിക്ക്. ഏത് കൊഞ്ചുകറി വെച്ചാലും, എന്ന് വെച്ചാൽ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് അല്പം പുളി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അതിലേറെ നമ്മളിത് കഴിക്കുമ്പോൾ ചിലപ്പോൾ വയറിനൊക്കെ അസ്വസ്ഥത ചിലർക്ക് തോന്നുമല്ലോ ഈ ചെമ്മീൻ കഴിക്കുമ്പോൾ, അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടംപുളി ചേർത്ത് കൊടുക്കുന്നതും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഇത് കൊഞ്ച് ഫുള്ള് ചേർത്ത് കൊടുത്തു. ഇനി അതിൻ്റെ കയ്യ് ഒക്കെ കണ്ടിട്ടില്ലേ, അതിൻ്റെ കുറച്ച് നീണ്ടിരിക്കുന്ന ആ സംഭവങ്ങളെല്ലാം നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തു. ഇതിനകത്തെല്ലാം അതിൻ്റെ ഫ്ലഷ് നന്നായിട്ടുണ്ട് കേട്ടോ, അത് കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് ഇതും കൂടി ഒന്ന് മുങ്ങാവുന്ന രീതിയിൽ അതിനുള്ള ഗ്രേവി അതിലായിട്ടുണ്ട്, നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പം തീ ഒരുപാട് കൂടിപ്പോകില്ല, അപ്പം അതിന് വേവ് ആ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പം അത് ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തിള വന്ന് അതിൻ്റെ മുകളിലേക്ക് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഒരു 1.25 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ നല്ല ഉഗ്രം കോമ്പിനേഷനാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റി ആട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നല്ലോ, ഒന്ന് കഴിച്ച് നോക്ക്. ഇതുപോലെ തന്നെ ഇതേ റെസിപ്പിയിൽ തന്നെ ഒന്ന് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്ക്, സൂപ്പർ ടേസ്റ്റിയാണ്.
ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നല്ലൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും ഷെയറും കമൻസും കൂടെ തന്നേക്കണേ.